ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ 90% കൺഫേംഡ് ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കൺഫേംഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിരുന്ന റോൺസൺ ആണ്. റോൺസന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴിയാണ് വെൽക്കം ടു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരെയും റോൺസൺ കൺഫേംഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? റോൺസൺ കൺഫേംഡ് ആക്കുന്നവരൊക്കെ ശരിക്കും 100% കൺഫേംഡ് തന്നെയാണോ ഉള്ളവരാണോ? എന്തായാലും 90% കൺഫേംഡ് ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ കുറെ ആൾക്കാരെ ഉണ്ട്. പുതിയ ആൾക്കാരൊന്നുമില്ല, നമ്മൾ പ്രഡിക്ഷൻ മുതലേ പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണുള്ളത്, മിക്സ് ആയി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അവസാന നിമിഷം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു 12 പേരുടെ പേരുകളാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്, അറിയേണ്ടത് ആരൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നു തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എന്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയിത്തരും, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ തന്നെയാണ് ഉള്ളത്. ഒന്നാമത് 90% കൺഫേംഡ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന പേരാണ് ജാസ്മിൻ ജാഫർ. ബ്യൂട്ടി വ്ലോഗറും യൂട്യൂബറുമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഇതാണ് ആൾ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മുമ്പ്. ജാസ്മിൻ ജാഫർ കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്. നമുക്കൊരു 90% കൺഫേംഡ് പറയാം. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 100% പോവാം. ഓക്കെ, ദെൻ അടുത്ത് രണ്ടാമത്തെ കൺഫേംഡ് എന്ന് പറഞ്ഞറിയുന്നത് ഫിറ്റ്നസ് ട്രെയിനർ ആണ് ആൾ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ അതേ പേര് തന്നെയാണ്. കുറച്ചും കൂടി നമുക്ക് ഉറപ്പിക്കാം. ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ഇതാണ് ആള്. ആളൊരു ഫിറ്റ്നസ് ട്രെയിനർ ആണ് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി കഴിഞ്ഞാലും ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്നാണ് ID. ദെൻ അടുത്ത മൂന്നാമത്തെ പേര് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വീഡിയോയിൽ മാത്രമേ ഞാൻ ആ പേര് പറഞ്ഞിട്ടുള്ളൂ, പിന്നീട് ഞാൻ ആ പേര് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റോൺസൺ ആണ് കൺഫേംഡ് ആക്കിയിരിക്കുന്നത്. റോൺസന്റെ സ്റ്റോറിയിൽ വെച്ച് റോൺസൺ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ആരാണ്? നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ആക്ട്രസ് ആയിട്ടുള്ള ജസീല പർവീൻ. ഇതാണ് ജസീല പർവീൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ സി കേരളത്തിലെ അനുരാഗ ഗാനം പോലെ സീരിയലിലെ ഈ പുള്ളിക്കാരി ഉണ്ട്. അനുരാഗ ഗാനം പോലെ തീരാൻ പോവുകയാണ്. സോ പുള്ളിക്കാരി വരാനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഓൾറെഡി ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തതാണ്, അത് ഞാൻ ഓൾറെഡി മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പം ജസീല പർവീൻ കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്. നമുക്കൊരു 90% അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നൊരു പേര് ഫുഡ് വ്ലോഗർ. നമ്മൾ രണ്ട് ഫുഡ് വ്ലോഗേഴ്സിൻ്റെ പേര് പറഞ്ഞിരുന്നു. ആരൊക്കെയാണ്? മുകേഷ് എം നായരും നമ്മുടെ ഗോവിന്ദും, കേരള ഫുഡിയും. അപ്പോൾ ഇതേ ഫൈനലി ഇപ്പം മുകേഷ് എം നായർ കൺഫേംഡ് ആയിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. ഈ കൺഫർമേഷൻ ആക്കിയത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 റോൺസൺ ആണ്. റോൺസണിൻ്റെ സ്റ്റോറി ഇട്ടിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞ് കൺഫേം ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം, അവിടെ തന്നെ ഇരിക്കട്ടെ. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആക്ടർ ആയിട്ടുള്ള നമ്മുടെ ഉപ്പും മുളകിലെ മുടിയൻ, അതെ ഋഷികുമാർ. അതെ, ഇതാണ് ആള്. ഋഷികുമാർ കൺഫേംഡ് ആണെന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ഇതാണ് ഋഷി. ഓക്കെ, ഋഷികുമാർ കൺഫേംഡ് ആണെന്നാണ് അറിയാനായിട്ട് പറ്റുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ മുമ്പ് കുറേ പേരുകൾ പറഞ്ഞിട്ടുള്ളതിലുണ്ടായിരുന്നൊരു പേര് തന്നെയാണ് ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ കുടുംബ വിളക്ക് ഫെയിം ആയിട്ടുള്ള ശരണ്യ ആനന്ദ്. അതെ, ഇതാണ് ശരണ്യ ആനന്ദ്. അറിയാമല്ലോ ശരണ്യ ആനന്ദ്, വേദിക എന്ന് പറഞ്ഞൊരു വില്ലത്തി ക്യാരക്ടറൊക്കെ ചെയ്ത ആളാണ്. സോ ശരണ്യ ആനന്ദം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത്. അടുത്ത ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് ബിനീഷ് ബാസ്റ്റിൻ്റെ പേരാണ്. ആക്ടറായിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ, അറിയാമായിരിക്കുമല്ലോ. ഇതാണ് ബിനീഷ് ബാസ്റ്റിൻ. ബിനീഷ് ബാസ്റ്റിൻ വരാനായിട്ട് ഞാനൊരു 80% പറയുന്നുള്ളൂ. ഈ ഒരു 90% ഞാനൊരു 80 ഞാൻ പറയുന്നുള്ളൂ. കാരണം ചെറിയൊരു സംഭവമാണ്, കാരണം ഇയാൾ അല്ലെങ്കിൽ അയാൾ അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, അത്രേ പറഞ്ഞുള്ളൂ. അടുത്ത് എട്ടാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആ പേര്. ഇപ്പോൾ കുറച്ചുകൂടി കൺഫേംഡ് ആണെന്ന് അറിയുന്നു. എന്നാലും നമുക്ക് അവർ 80% ഇരിക്കട്ടെ. ആക്ട്രസ് ആയിട്ടുള്ള ഡയാന ഹമീദ്, അറിയാമായിരിക്കുമല്ലോ. ഡയാന ഹമീദിൻ്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്ക് നോക്കാം വരുമോ ഇല്ലേ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അടുത്ത് ആങ്കറായിട്ടുള്ള 9 പേര് ആങ്കറായിട്ടുള്ള നമ്മുടെ പൂജാ കൃഷ്ണ. വെറൈറ്റി മീഡിയയിലെ ആങ്കറായിട്ടുള്ള പൂജാ കൃഷ്ണ. നിങ്ങൾക്കറിയാമായിരിക്കും ബിഗ് ബോസിലെ ഒരുപാട് ആൾക്കാരുടെ ഇൻ്റർവ്യൂസൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. ദെൻ അടുത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു പേരാണ് ഗേ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം അജു അജ്മൽ. ഇന്നലെ ഞാൻ അനു അജ്മൽ എന്നാണ് പേര് പറഞ്ഞത്. അനു അജ്മലല്ല, അജു അജ്മലാണ്. അപ്പം ഏതാണ്ട് കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ആക്ട്രസ് ആയിട്ടുള്ള യമുന റാണി നമ്മുടെ ചന്ദനമഴ സീരിയലിലൂടെയാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധ്യത. ഒരുപാട് സീരിയൽസിലും സിനിമാസിലും ഒക്കെ ഉണ്ട്. യമുന റാണി ആക്ട്രസ്സാണ്, വരാൻ ഭയങ്കര ചാൻസ് ആണ്. അടുത്ത് ഞാൻ 12 പേര് പറയുന്നത് മറ്റൊരു ആക്ട്രസിൻ്റെ പേരാണ്. ഇപ്പോൾ ശരിക്കും ആക്ട്രസ്സും ആണ് ഈ ലിസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സാന്ത്വനം ഫെയിം ആയിട്ടുള്ള അപ്സര ആൽബി.
ഇതാണ് അപ്സര ആൽബി ആണ് നമ്മുടെ സാന്ത്വനത്തിലെ ജയന്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന അപ്സര ആൽബി. അപ്പൊ ഈ സാന്ത്വനത്തിന്റെ പേര് പറയുമ്പോൾ രാജീവ് പരമേശ്വരന്റെ പേര് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റോൺസൺ ഇതിനകത്ത് കൺഫേംഡ് ആക്കി ആരൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യം റോൺസൺ ജിൻഡോ ജിൻഡോയുടെ കേസ് ഉണ്ട്, ജിൻഡോ കൺഫേംഡ് ആണ്. അതല്ലാതെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു ജിൻഡോയുടെ കാര്യം അറിഞ്ഞിരുന്നു. പിന്നീട് ഉള്ളത് നമ്മുടെ ജസീല പർവീന്റെ കാര്യം ഇട്ടിരുന്നത്. അപ്പോൾ റോൺസൺ ഇട്ടപ്പോഴാണ് സംഭവം കണ്ടത്. പിന്നീട് ഇട്ടിരുന്ന പേരുകൾ ആരൊക്കെയാണ്, നമ്മുടെ രാധിക നായരുടെ പേരും രാജീവ് പരമേശ്വരൻ്റെ പേരും ഇട്ടിരുന്നു. പക്ഷേ ഇന്ന് റോൺസൺ പുതിയ പേരുകളോടൊപ്പം ഇന്നലെ ഇട്ടിരുന്ന ജിൻഡോയുടെ പേര് കൂടി എഗെയിൻ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട് സ്റ്റോറിയിൽ. സോ എനിക്ക് തോന്നുന്നു രാജീവ് പരമേശ്വരനും രാധിക നായരും ഇല്ലായിരിക്കാം, എന്തെങ്കിലും പറ്റിയതായിരിക്കും. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. അവരുടെ ഫോട്ടോസ് ഞാൻ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ കാണിക്കാം. ഇല്ല. അപ്പം രാജീവ് പരമേശ്വരൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഒട്ടും പ്രതീക്ഷ വയ്ക്കേണ്ട, കാരണം രാജീവ് പരമേശ്വരൻ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യക്ക്. അപ്പോൾ എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടില്ലെന്നൊക്കെയാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. ഇതാണ് രാജീവ് പരമേശ്വരൻ, അറിയാമല്ലോ സാന്ത്വനത്തിലെ വാലേട്ടൻ. അപ്പം ഇല്ലെന്നാണ് ആർട്ടിക്കിൾ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇല്ലെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ വേറെ കുറച്ച് പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് കുറച്ചുകൂടി കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റായിട്ട് വരാം. നമ്മുടെ കോമണാസിൻ്റെ കാര്യമൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യം മുതലേ നവംബർ മുതലേ കൂവുന്നത് പോലെ രണ്ട് കോമണാസ് ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. എന്താണെന്ന് കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ കിട്ടും. അപ്പോൾ ഇനി എത്ര ദിവസം ഉണ്ട് ഷോ തുടങ്ങാൻ? ഇന്നലെ ഞാൻ 10 ദിവസം എന്നൊക്കെ പറഞ്ഞു, 10 ദിവസം നിങ്ങൾ എണ്ണാനും പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇന്നലത്തെ ദിവസം കൂട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് നോക്കാം ആരൊക്കെ വരും, എന്തൊക്കെ വരുന്നു. ബിഗ് ബോസിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ഈ കൺഫേംഡ് ആയ കാര്യം ഇപ്പോൾ ഈവൻ ഇവരെന്തെങ്കിലുമൊക്കെ ലീക്ക് ഔട്ട് ആക്കുകയോ ഇൻ്റർവ്യൂവിലൊക്കെ പോയി നിറച്ച് വാരി പറക്കി കൊടുത്ത് മൊത്തം ലീക്കാക്കി അവസാനം ചിലപ്പം ഈ തുമ്മലും ജലദോഷം പനിയൊക്കെ വന്ന് ഔട്ടാവും എന്നൊക്കെയുള്ള അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടുന്ന ലിസ്റ്റ്. ഏതാണ്ട് കൺഫേംഡ് ആണ്, ഏതാണ്ട് കൺഫേംഡ് ആയവരൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് നോക്കാം ഇനി ഇതിനകത്ത് ആരൊക്കെ വരും. ഒരാളുടെ പേര് കൂടി ഞാൻ പറയാൻ മറന്നുപോയി, ഒരാളുടെ പേര് കൂടി പറയാം. കൺഫേംഡ് ആയിട്ടുള്ള നമ്മുടെ ജാൻമണി, ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആ ആളുടെ പേര്, ആ ഒന്നും ഞാൻ മറന്നുപോയി. ഇന്ന് ജാൻമണി ഇതാണ് ജാൻമണി, ദേ ജാൻമണി ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഭയങ്കര സാധ്യതയാണ് വരാൻ, 90% കൺഫേംഡ് ആണ്. കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്, നമുക്കൊരു 90% തന്നെ വെച്ചിരിക്കാം. ജാൻമണിയും വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു പ്രൊമോ, പുതിയ പ്രൊമോ വരാൻ സമയമായില്ലേ, പറയും പോലെ പുതിയ പ്രൊമോ വരാൻ സമയമായി. ഇതുവരെയും പ്രൊമോ കണ്ടിട്ടില്ല. എവിടെ 2 എവിടെ ഒരു പ്രൊമോ വന്നിട്ട് ലാലേട്ടനെ മാറ്റി പിടിച്ചാലോ വന്നിട്ട്, പിന്നെ ഇതുവരെ നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രൊമോ വന്നില്ല. ചിലപ്പോൾ നാളെ മുതൽ വരും നമ്മുടെ കൗണ്ട് ഡൗൺ പ്രൊമോ. കാരണം ഞാൻ നേരത്തെ അറിഞ്ഞത് ഇത്തവണ 5 കൗണ്ട് ഡൗൺ പ്രൊമോ ഒന്നുമല്ല, കുറച്ച് കൂടുതൽ കൗണ്ട് ഡൗൺ പ്രൊമോസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളെ 1 അല്ലേ, ആ ഇനി 10 9 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ. ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ട് മക്കളെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ, ഉണ്ട് മക്കളെ ഒരു ആക്ടർ, ഉണ്ട് മക്കളെ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വരുമായിരിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പ്രൊമോ എന്തായാലും ഉടനെ ഉണ്ടാവും, ഇന്നോ നാളെയോ മറ്റന്നാളൊക്കെ ഉടനെ ഒരു പ്രൊമോ കൂടി കാണും. ചിലപ്പോൾ ചെറിയൊരു പ്രൊമോ, വലിയ പ്രൊമോ ഒന്നും ഇനി വരത്തില്ല. 20 സെക്കൻഡൊക്കെ ഉള്ള പ്രൊമോ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി, വരുമായിരിക്കാം. മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ 24/7 ഓൺ ആയിട്ട് ഞാനും നിൽക്കുവാണ്. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, മറ്റൊരു ബിഗ് ബോസ് വിശേഷമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.